വരച്ചിരുന്നതും ഞാൻ ഇവിടെ വന്ന അന്ന് മുതലേ ആളുടെ എന്നോടുള്ള ഒരു സമീപനം എന്ന് വെച്ചാൽ സ്വന്തം മകനോട് പറയണ പോലെ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് ചോദിച്ചിട്ടാൾ ചെയ്യും. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങള് ചെയ്യണം എല്ലാം അതുപോലെയാണ്. പക്ഷെ അസുഖം വന്നിട്ടും ആള് ഇപ്പൊ 2 വർഷമായി ആള് ഈ അസുഖം വന്നിങ്ങനെ അനുഭവിക്കുന്നു. വളരെ കഷ്ടമായിരുന്നു ലാസ്റ്റ് സ്ഥിതികളൊക്കെ. പക്ഷെ ഇന്നലെ മിനിയാ നാള് മരണം സംഭവിച്ച ആ ദിവസം ഉച്ചയ്ക്ക് അതുവരെ ആ ആഴ്ചയിൽ മുഴുവൻ ദീപുണ്ടായിരുന്നു, ദീപുവിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഞങ്ങളും ഉണ്ടായിരുന്നു വീട്ടില്, എല്ലാവരും കൂടി. ആള് വളരെ നന്നായിട്ട് ആ ലാസ്റ്റ് നിമിഷം വരെ ആൾക്ക് എല്ലാ വർത്തമാനം പറയാനുള്ള എല്ലാ ബോധവും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് നിമിഷം വരെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു വളരെ ഒരു സമയത്തും മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് ആൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടു പല ദിവസങ്ങളും. ശ്വാസം കിട്ടാതെ അത്രയും ബുദ്ധിമുട്ടാവുന്ന സമയത്താണോ നമ്മൾ 911 വിളിച്ചിട്ട് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ആംബുലൻസിൽ അവിടെ എത്തണവരെ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടോ, എന്താ മോനെ, എന്തൊക്കെ കഴിച്ചോ. ഇത് വളരെ അവിടെ എത്തുന്ന ഒരാൾ ചോദിച്ചോണ്ടിരിക്കും. പിന്നെ ഞാൻ അവിടെ ഒരു 5-6 മണിക്കൂർ നമ്മൾ ഇരിക്കുന്ന സമയത്തും ആളെല്ലാം ഓരോ സെക്കൻഡിൽ ആളെന്ത് കഴിക്കണം എന്നുള്ള ആൾക്ക് നമ്മൾ കൂടി ഇരിക്കുന്നവർ എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും അവരുടെ ജീവിതം എങ്ങനെയാണ്, അതുപോലെ എന്നോട് ചോദിക്കും, നിങ്ങൾ വർക്കിന് പോണ്ടേ, അത് പോണ്ടേ, ഇത് പോണ്ടേ. ഇങ്ങനെ വളരെ ഒരു മറ്റുള്ളവരെ കുറിച്ച് വളരെ ഒരു അവർ വളരുന്നതിൽ വളരെ സന്തോഷമുള്ള ഒരു മനുഷ്യനായിരുന്നു. അത് മാത്രമല്ല മറ്റു പലരെ നമുക്ക് തന്നെ അറിയാം, ആരെ ഓരോരുത്തരും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, വീട്ടുകാരനെയും പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആൾക്ക് ജീവനാണ് ആളുടെ വീട്ടുകാരെന്ന് വെച്ചാൽ. എല്ലാവരും പഠിച്ച് ഇപ്പൊ പ്രപഞ്ചേച്ചി പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ്. എല്ലാവരും പഠിച്ച് വളരാൻ വേണ്ടിയിട്ട് പലരെയും ആൾ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. നാട്ടിലെ പൈസ കൊടുത്ത് സഹായിക്കുന്നതല്ലല്ലോ കാര്യം. ആൾ അതേപോലെ ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും ആൾ അതുപോലെ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ പല ആൾക്കാരായിട്ടും. അപ്പൊ പിന്നെ എന്താ പറയാ, ഭഗവാനില് ചേരേണ്ട ഒരു സമയത്ത് എല്ലാവരും ചേർന്നല്ലേ ഒക്കുള്ളൂ. അത് ഞാൻ വിചാരിക്കുന്ന ആളൊട്ടും ബുദ്ധിമുട്ടില്ലാതെ ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ 2 വർഷമാണ് സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലി വരുന്നത്. എല്ലാ ദിവസവും അമ്മയും ആളും കൂടിയും കൂടിയിരുന്ന് സന്ധ്യാസമയത്ത് എല്ലാ ദിവസവും അമ്മ ചൊല്ലും, ആളെങ്ങനെ കേട്ടിരിക്കും. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വരെ ആളത് തുടർന്നിരുന്നു. പിന്നെ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയല്ലേ, ജീവിതത്തിലെ ഏറ്റവും ലാസ്റ്റ് നിമിഷത്തില് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളുടെ അടുത്ത ജന്മം ഉണ്ടാവുന്നത്. ഭാഗവതത്തിലൊക്കെ പ്രസിദ്ധമായ കഥ ഉണ്ടല്ലോ, നാരായണ നാരായണ എന്ന് വിളിച്ചിട്ട് സ്വന്തം മകന് നാരായണ എന്ന് പേരിട്ടിട്ടാണെങ്കിൽ പോലും ജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് നിമിഷത്തിൽ നാരായണ എന്ന് വിളിക്കാനുള്ള ഒരു ഇത് ഉണ്ടായാൽ, അല്ലെ, ഭഗവാനെ വിചാരിക്കാനുള്ള ഈശ്വരനെ, ഏത് മതമായാലും ഏത് ജാതി ആയാലും ഏത് ധർമ്മത്തിലായാലും ആ ഈശ്വരനെ വിചാരിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവണ്ടേ. ആ ഒരു ഭാഗ്യം ആൾക്കുണ്ടായിരുന്നു ലാസ്റ്റ് നിമിഷത്തിൽ. ആൾ വളരെ ഈ ദിവസങ്ങളിലെല്ലാം ആൾക്ക് വളരെ നല്ലൊരു ഈശ്വര വിചാരം ഉണ്ടായിരുന്നു. പിന്നെ അമ്മയെ അതുപോലെയാണ്, അമ്മ അതേപോലെ അടുത്ത് നിന്ന്, എനിക്ക് തോന്നുന്നില്ല വേറെ ഒരാളെ കൊണ്ടോ അങ്ങനെ അത്രയും ചെയ്യാൻ പറ്റുന്നുള്ളത്. അമ്മയുടെ ഓരോ കാര്യങ്ങളും ഒരു നിമിഷം പോലും അമ്മ മാറി നിന്നിട്ടില്ല അടുത്തത്. അതേപോലെയാണ് അമ്മയുടെ ജീവിതം അച്ഛന്റെ കൂടെ. അച്ഛനും അതുപോലെ തന്നെയാണ്. അമ്മ കുറച്ചെങ്കിലും എവിടേക്കെങ്കിലും അകലെ പോയി അപ്പ ചോദിക്കും എല്ലാം അമ്മണി അമ്മണി എന്ന് വിളിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അമ്മ വന്നിട്ട് വേണം ആൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അമ്മ വേണം കൂടെ. അതേപോലത്തെ ഒരു നല്ല ജീവിതമായിരുന്നു. ലാസ്റ്റ് ദിവസം അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാം ഒരു 4 മണിയായി. ഞങ്ങളെല്ലാം എന്നെ 2-3 പ്രാവശ്യം വിളിച്ചു, ഞങ്ങൾ മുകളിലാണ്, അപ്പൊ അവിടെ നിന്ന് 2-3 പ്രാവശ്യം വിളിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ താഴ്ത്തു വന്നു. ഞങ്ങളെല്ലാവരും കൂടി അവിടെ വന്നിരുന്ന് ഊണ് കഴിച്ചു, കുറേ വർത്തമാനൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഈ കൊറോണയെ പറ്റിയുള്ള ന്യൂസ് ഒന്ന് കാണട്ടെ ഞാൻ കുറച്ചു നേരം എന്ന് പറഞ്ഞ് അതൊക്കെ കണ്ട് അങ്ങനെയാണ് ആള് പോയി കിടന്നത്. ഒരു 4 മണിക്ക് ശേഷം 5 മണി 6 മണി ആയിട്ടോ പോയി കിടന്നു. പിന്നെ നമുക്കറിയാലോ 7:30 ആയപ്പോഴേക്കും 7:30 നമുക്കാലായപ്പോഴേക്കും അമ്മ ഉണ്ടായിരുന്നു കൂടെ തന്നെ. ഭഗവാനിൽ വിലയം പ്രാപിച്ചൊന്നു നമുക്ക് വിചാരിക്കാം. നല്ലൊരു ആത്മശാന്തി കിട്ടട്ടെ എല്ലാവർക്കും, അതുപോലെ നല്ലൊരു ജന്മം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
എൻ്റെ എൻ്റെ പേര് പ്രകാശ് എന്നാണ്. രാജനെ എനിക്കറിയാം തുടങ്ങിയത് 1985 നമ്മുടെ ബാലൻ്റെ കൂടെ ഒരു ബിസിനസ് ഒരുമിച്ച് നടത്തുകയായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് ഈ അറിയാമെങ്കിലും കൂടെ കൂടെ സന്ദർശനമോ അല്ലെങ്കിൽ ടെലഫോൺ വിളിയോ ഒന്നുമില്ല, അല്ലാത്തൊരു ബന്ധം. പക്ഷെ എപ്പോൾ വിളിച്ചാലും എല്ലാറ്റിനെയും കുറിച്ച്, നമ്മുടെ ആ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാറ്റിനെയും കുറിച്ച്, പ്രൊമോഷൻ എടുക്കാനായിരുന്നാലും പഠിക്കാനായാലും അത് ഭക്ഷണത്തിൻ്റെ കാര്യമായാലും ഹെൽത്ത് കവറേജിൻ്റെ കാര്യമായാലും നാനാവിധങ്ങളെ കുറിച്ചും പറഞ്ഞു തരാം, അറിയാവുന്നത് പറഞ്ഞു തരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത ഒരു വ്യക്തി ജീവിതമാണ്. ജാതി മത ഒന്നുമില്ലാത്ത, അധികം രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് വേണ കമ്മ്യൂണിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് കാലത്ത് പ്രയാസം. എന്തോ എല്ലാ അനുഭവത്തിലേയും കണ്ടിട്ടില്ല. നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമ, സുഹൃത്ത്, നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് കുടുംബങ്ങളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം, വേണ്ടപ്പെട്ടവരോടൊപ്പം ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്നു എൻ്റെ വാക്കുകൾ. നമസ്കാരം, എൻ്റെ പേര് ശ്രീകുമാർ. രാജനും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് തുടങ്ങിയതാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സിനിമകളൊക്കെ രചിച്ച് ഞങ്ങൾ ഒരു കുടുംബം പോലെ മാറി. എത്ര പെട്ടെന്നാണ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് 25 വർഷമായി ഇന്നലത്തെ പോലെ ഓർക്കുന്ന ഓരോ കാര്യങ്ങളും. ഒരു നല്ല സുഹൃത്ത് ഏത് കാര്യത്തിനും, കാര്യം നയാട്ടിന് ജോലി ആയിരുന്ന സമയത്ത് സ്ഥിരം 10 മണി കഴിഞ്ഞാൽ വിളിക്കും. 10 മണി കഴിഞ്ഞ് 11 മണിക്കാണ് ജോലി തീരുന്നത്. 10 കഴിഞ്ഞാൽ പിന്നെ ബോറിംഗ് ആണെന്ന് പറഞ്ഞത്. അതുവരെ ആൾക്കാരും കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ഥിരം ഒരു 10-10.5 വരെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ ജോലി കഴിഞ്ഞപ്പോൾ പിന്നെ വിളി പറഞ്ഞു. അവസാനമായിട്ട് ഞാൻ സംസാരിച്ചത് ബുധനാഴ്ചയാണ്. സാറിന് ഞങ്ങളുടെ ഓപ്പറേറ്റേഴ്സിൻ്റെ പിക്കുള്ള സമയത്ത് എൻ്റെ ബ്രേക്ക് 12:00 അപ്പോൾ അന്ന് ഞാൻ രാജിൻ്റെ അടുത്തോട്ട് പോകാറ് പതിവുണ്ട്. അപ്പോൾ ഇപ്പം ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇതാണ്. കാരണം ദിവസം 10-70 ആൾക്കാരുമായിട്ട് ഒരു ചെറിയ റൂമിൽ ഇടപെടുന്നതല്ലേ. അപ്പം നമ്മൾ കാരിയറാണോ എന്നറിയില്ല. അപ്പം എന്ത് വേണമെന്ന് രാജൻ പറഞ്ഞു, വേണ്ട, സ്നേഹം അവിടെ ഇരിക്കട്ടോ, പക്ഷെ രോഗത്തെ സ്നേഹിക്കണ്ടല്ലോ, അതുകൊണ്ട് വരണ്ട, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസാനം സംസാരിച്ചത്. അപ്പം രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും വളരെ എളുപ്പമാണ്. രാജനെങ്കിൽ എന്ന് പറഞ്ഞാൽ യുവതി കല്യാണക്കാരും പറയുമ്പോഴൊക്കെ ആദ്യമായിട്ട് എഴുതുന്ന കൂട്ടത്തിൽ ഒരാളാണ് രാജൻ. രാജൻ എവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് തമാശയ്ക്ക് ചോദിച്ചു, കാരണം നീ കല്യാണം അവിടെ ഹവായിലും ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആര് വരുമെന്ന്. അപ്പോൾ അവൾ ആദ്യം പറഞ്ഞ ഒരു പേര് രാജൻ്റെയാണ്. അപ്പം കുട്ടികൾക്ക് അത്ര അടുത്താണ് രാജനായിട്ടുള്ളത്. അപ്പോൾ പിന്നെ രാജൻ ആരാണെന്നുള്ളത് ദീപയും പ്രഭയും അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ രാജൻ്റെ സ്വഭാവത്തിലേക്ക് ഞാൻ കിടക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുള്ളി വളരെ ആക്റ്റീവായിരുന്നു. രാജൻ കൈവാട്ടാത്ത മേഖലയില്ല. അവിടെ നാട്ടിലെ എയർഫോഴ്സിൽ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങി ജോലിക്ക് കയറി റിയൽ എസ്റ്റേറ്റ്. എപ്പോഴും പുള്ളി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ തനിക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ചിലരെ അങ്ങനെ അല്ലല്ലോ, എന്തെങ്കിലും നന്മ വരുന്ന കാര്യമാണെങ്കിൽ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. രാജൻ അങ്ങനെയല്ല. എപ്പോഴും രാജൻ അവിടെ ഒരു സ്ഥലം വാങ്ങിക്കാൻ പോയപ്പം പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു ലോണോ പോലും എടുത്തു നമുക്ക് അവിടെ കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പറഞ്ഞു. എനിക്ക് ഈ തലവേദന എടുക്കാൻ കഴിയും.
ഇവിടെ വീട് വാങ്ങിച്ചത് പറഞ്ഞു, ഞാൻ ഫാമിലി വാങ്ങിക്കാൻ നമുക്ക് പറഞ്ഞു, നമുക്ക് ഷെയർ ഇട്ട് പറഞ്ഞു, എനിക്ക് വലിയ അതെ പറഞ്ഞു. ഞമ്മള് പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും മനുഷ്യന് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാര്യം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. രാജന്റെ സ്വർണവാദിയും തികച്ചും വ്യത്യസ്തമായിരുന്നു. എങ്ങനെയെങ്കിലും നമുക്കൊരു ഉയർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ പുള്ളി എപ്പോഴും നമ്മളെ അത് ഗൈഡ് ചെയ്യുമായിരുന്നു. എന്ത് പറയാൻ, നമ്മുടെ എൻ്റെ ഒരു ആത്മസുഹൃത്തിൻ്റെ അതിപ്രണത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിയായിട്ട് കുടുംബത്തിൻ്റെ നഷ്ടത്തിനെ പറ്റി ഇപ്പം നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ഇത് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം എല്ലാം സഹിക്കുക, അതിനുള്ള ശക്തി എന്നും തരട്ടെ. I could not have married into a better family. Being that I'm a bit of an outsider to this culture, things could have gone very differently, and I'm sure you're well aware. But he never made me feel like I wasn't welcome. I was always welcome in their home. And he served as a very good example of what it meant to always put your family first. I didn't always have good examples of that growing up, so I am extremely grateful to have had him and the rest of the family, extended and immediate, in my life to be a support in all ways to me and my husband and our marriage. I would always express to my husband that I was, I had grown a lot for his parents. I guess a bit deeper than I realized or really could express, but I'm happy to have had him. And his wife, and you know, and I'm glad to be here and share with you the celebration of his life and all the things that he's done that were very good for people. So, thank you. ജീവിതം അവർ രാജാവായിരല്ല, അവരുടെ പ്രലോഭന കുട്ടികളാണ്. ഞങ്ങളുടെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന അങ്ങനെല്ലാവരും ഓമനത്തിലുള്ള കുട്ടൻ അങ്ങനെയാണ് അങ്ങനെ അറിഞ്ഞത്. പിന്നെ ഏറ്റവും ഉള്ള സമാധാനം ഏഴ് എട്ട് വയസ്സിൻ്റെ വ്യത്യാസം. ആ എട്ട് വയസ്സിൻ്റെ വ്യത്യാസം കൊണ്ട് ഒരച്ഛനെ പോലെ ഒരു ഇളയ സഹോദരൻ്റെ കൈപ്പി എന്നെ ഇവിടെ മെതിപ്പിച്ചറിഞ്ഞ് ഡൽഹി മുതൽ എൻ്റെ കൂടെ ഉള്ള ഒറ്റപ്പാടും മകളും ഗിരിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളിവിടെ വന്നത് 15 വർഷം. 15 വർഷത്തിനിടയ്ക്ക് ഈവൻ ഗ്രീൻ കാർഡ് കിട്ടുന്നതിന് മുമ്പ് എൻ്റെ ഒരു സഹോദരൻ ഇവിടെ ഇവിടെ മരിക്കുന്നു. അത് കെ ആർ കെ സാറിനല്ല, സുമാരനായ അതായത് പ്രതികേട്ട അങ്ങേരെ ഇവിടെ കൊണ്ടുവന്ന് ആ കൊച്ചിനെ ആ പ്രിയെ അതായത് അതിൻ്റെ ചേട്ടൻ്റെ മുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് ശേഷം കൊണ്ട് അങ്ങനെ മരിക്കും. അത്രയ്ക്കുന്ന അങ്ങനെയുള്ളൊരു മനുഷ്യൻ അങ്ങനെ ഞാൻ അങ്ങനെ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ അമേരിക്ക എനിക്ക് എനിക്ക് അയക്കാണ്. എനിക്ക് ഒരിക്കലും ഒരു ഡ്രീം പോലും ചെയ്യാൻ പറ്റില്ല അമേരിക്കയിൽ വന്ന് ജീവിക്കാൻ പറ്റുമോ എനിക്ക് എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ വെള്ളമായി നോക്കി ഈ അങ്ങേരുടെ ഈ വ്യാപാരത്ത് പങ്കേടുന്നു. നിങ്ങൾക്ക് അതാണ്
Charitans like that is a great loss to his family as well as our community. We are sure that we have to leave this world one day. നമ്മൾ കഴിഞ്ഞ രാമായണത്തിലെ വായിച്ച ലക്ഷ്മണ ഉപദേശത്തിൽ നമ്മൾ കണ്ടു നമുക്ക് നമ്മുടെ ഇടത്ത് അനിവാര്യമാണ്. നമ്മുടെ പുത്ര മിത്ര കലർത്താതി ബന്ധുനാം അല്പകാലത്തിൽ നോക്കുന്ന ഈ ലക്ഷ്മണ, അതായത് പുത്രരും ബന്ധുക്കളും നമ്മുടെ ഭാര്യയും എല്ലാം അല്പകാലത്തേക്കേ ഉള്ളൂ. ഇവരൊക്കെ സത്രത്തിൽ കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളെ പോലെ നമ്മൾ അവരെ പിരിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് യാത്ര തിരിച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ വേറെ താരോപദേശം അതിനുശേഷം നമ്മളോട് വായിക്കുകയുണ്ടായി. താരോപദേശത്തിനും പറയുന്നുണ്ട് താരയോട് ഭഗവാൻ പറയുന്നത്, നിന്റെ ഭർത്താവ് ദേഹമോ ദേഹിയോ ഈ ശരീരമാണോ നിന്റെ ഭർത്താവ്, അതോ ഈ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവാണ്? നമ്മുടെ ശരീരത്തിലെ ആത്മാവാണ് നമ്മൾ. ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മളായി അല്ലാതായിത്തീരുന്നു. അപ്പം നമ്മൾ ഈ ശരീരത്തിൽ വർത്തിക്കുന്ന ഈ ജീവാത്മാവ് നമ്മളെ വിട്ടു പോകും, അത് സത്യമാണ്. ആ സത്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. രാജചേട്ടനെ എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചിയെ എൻ്റെ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ടോപ്പ് ചെയ്യാൻ പോയപ്പോൾ ചേച്ചി അവിടുത്തെ കണ്ടു. ആ ചേച്ചിയുടെ ആ പുഞ്ചിരി ഞാൻ പറഞ്ഞു, ആ ചേച്ചിയുടെ ആ പുഞ്ചിരി ഇന്നും അതേ രീതി ആ ചേച്ചി നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനവും ആ കുടുംബനാഥയുടെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഐശ്വര്യമായ സ്ത്രീയുടെ മുഖത്തുനിന്ന് പ്രതിഫലിക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിലെ കുടുംബനാഥം കൊടുക്കുന്ന ശാന്തിയും സപ്പോർട്ടും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെ മുഖത്തിൽ നിന്നും ജീവിതചര്യയിൽ നിന്നും നമുക്കറിയാം, നമുക്ക് കിട്ടിയ അദ്ദേഹത്തിൻ്റെ മകളിൽ നിന്നും കിട്ടിയ നമ്മുടെ ഗുരുനാഥൻ പരമകുമാർ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാവരും ഈ സമൂഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിരുന്നു. എന്നെ കാണുമ്പോഴൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഈ പറഞ്ഞപോലെ ഓരോ ഉപദേശങ്ങൾ കാണുമ്പോഴൊക്കെ പലപ്പോഴൊക്കെ കാണാറുള്ളൂ, കാണുമ്പോഴൊക്കെ നല്ല നല്ല ഉപദേശങ്ങൾ എങ്ങനെ കുട്ടികളെ വളർത്തണം ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ അദ്ദേഹം മടി കാണിച്ചിട്ടില്ല. അദ്ദേഹം നല്ലൊരു അച്ഛനായിരുന്നു, നല്ല ഭർത്താവായിരുന്നു, നല്ലൊരു ഒരു സാമൂഹ്യ സമൂഹത്തിലെ ഒരു വ്യക്തിയായിരുന്നു. സഹോദരങ്ങളോട് എല്ലാവരോടും കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ജീവിതം നമ്മളെന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാകും. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾക്ക് മഹിമ, കുടുംബാംഗങ്ങളുടെ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം ജീവിച്ച അദ്ദേഹം വിഷ്ണുപദം പ്രാപിക്കും, പ്രാപിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ എന്നോട് സംസാരിക്കുമെന്ന് വിചാരിച്ചല്ല, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ആരും ഇല്ലായിരുന്നില്ല ഇവിടെ. അപ്പം രാജനങ്ങൾ ഞാനൊരു റിലേഷൻ വളരെ ദൂരമാണ്, എനിക്ക് വൈഫിൻ്റെ കുറച്ച് പേരെ ഡിസ്റ്റൻസ് റിലേഷനാണ്. പക്ഷെ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കിനും അങ്കിള് വണ്ടി കൊണ്ട് വന്നു, പിന്നെ അവിടുന്ന് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി. അങ്കിളുടെ വീട്ടിൽ കൊണ്ടുപോയി 2 ദിവസം ഞങ്ങൾ 2-3 ദിവസം അവിടെ താമസിപ്പിച്ചു. അവിടുന്ന് ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ്, ചെറിയൊരു അപ്പാർട്ട്മെൻറ്റായിരുന്നു. അപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുപോയിട്ട് വീട്ടിലുണ്ടായിരുന്ന സകല സാധനങ്ങളും കത്തി, പാത്രങ്ങൾ, എവറിത്തിങ് മീൻസ് ബെഡ്ഷീറ്റ്, കമ്പ്യൂട്ടർ, ചെറിയ ടേബിള്, എവറിത്തിങ് വാട്ടെവർ ഐ ക്യാൻ ഇമാജിൻ, എല്ലാ സാധനങ്ങളും തന്നു വിട്ടിട്ട് അവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ബെഡില്ലായിരുന്നു. നമുക്ക് ബെഡ് വാങ്ങിച്ച് കയ്യിലെ കാശ് കൊടുത്ത് ബെഡ് വാങ്ങിച്ച് ഞങ്ങൾക്ക് കൊണ്ട് തന്ന്. ദാറ്റ് ഇസ് എ ഒൺലി പ്ലേസ് ഈ സാർ അങ്ങനെ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത്
അങ്കിളുമായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യമേ വിചാരിക്കുമ്പോൾ ഓ അങ്കിളിനെ പോലെ ആവണം, അങ്കിളിനെ പോലെ ആവണം എന്നുള്ളൊരു ഒരു മനസ്സിലാതെ മാത്രമേ ഉണ്ടായിരുന്നത് ആ സമയത്ത്. ബിക്കോസ് ഐ ഫെൽറ്റ് ദാറ്റ് ഹീസ് ഇസ് എ ഗ്രേറ്റ് ഗായ്, ഹീ ഹാവ് ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ഓൾ ഓഫ് ദം. ഓൺലി തിങ് ഐ വുഡ് സേ ഈസ് യുനോ, ഇങ്ങനത്തെ ഒരു അങ്കിള് ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഐ ഹോപ്പ്. പിന്നെ ഒരു ലോങ് ഐലൻഡ് പോയപ്പോൾ കുറച്ച് ദൂരമായി പോയി, എന്നാലും ഒരാഴ്ചയിലൊന്നെങ്കിലും ഞങ്ങൾ വീട്ടിൽ വരും. എപ്പോഴെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ രാജിന് അമ്മണി അപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ഡ്രൈവ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് സുഖമില്ലാതെ വന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോകുന്നു, ഞങ്ങൾക്കും ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത്ര ഓഫറായിട്ട് ഞങ്ങൾ പോകുന്നില്ലായിരുന്നു മാത്രം. എന്നാലും കഴിയുന്നത് ഞങ്ങൾ പോകായിരുന്നു. ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ പോയി പോകുന്നതിനുണ്ട്. ഞാൻ വിളിച്ചു പോകുന്നതിന് ഒരു മണിക്കൂറൊന്നും വേണ്ട ഞാൻ വിളിച്ചത്. അപ്പോഴും പറഞ്ഞു ചെല്ലുന്ന സുഖമായിട്ട് നാട്ടിൽ പോയി സന്തോഷമായിട്ട് വാ, ഞാൻ ഇനി 10 വർഷം കൂടെ കൂട്ടി ജീവിച്ചിരിക്കുക, എന്നെപ്പറ്റി വിഷമിക്കണ്ട എന്നാണ് എന്നോട് ലാസ്റ്റ് ഭാഗമാക്കും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയേ ഉള്ളൂ, ഒന്ന് കാണാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല. അത്ര മനക്കരുത്തോടെ, അത്ര എന്താ ഞാൻ പറയുന്നത് എനിക്ക് അറിയത്തില്ല, അത്ര മനക്കരുത്തോടെ അത്ര സന്തോഷമായിട്ട് എപ്പോൾ അവിടെ ചെന്നാലും എപ്പോൾ ആര് ചെന്നാലും അമ്മണിയെ എടി അമ്മണിയെ അത് ചെയ്യടി ഇത് ചെയ്യടി ഇതുണ്ടാക്ക് അതുണ്ടാക്ക് രണ്ടുപേരും കൂടെ കൂടി പിന്നെ അങ്ങ് അടുക്കള പണിയാണ്, എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് കൊടുക്കണം, എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നൊന്നും രാജനറിയത്തില്ല. രാജിൻ്റെ ഒടുവിലത്തെ വിഷമം മുഴുവൻ അമ്മണിയെ പറ്റിയായിരുന്നു. എപ്പോഴും പറയും ചെല്ലുമ്പോൾ ഞാൻ എനിക്ക് വയ്യാതെയായി, ഞാൻ എനിക്കറിയത്തില്ല, അവൾ വിഷമിക്കും, അവൾക്കൊന്നും അറിയത്തില്ല, ഇതായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ. ഞങ്ങൾ അതേപോലെ ഒരു ഫാമിലിയായിട്ട് വന്നു തൊട്ട് ഇന്ന് വരെ പരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഒരു കാര്യം, എൻ്റെ കൊച്ചുമോള് ലക്ഷ്മി ഉണ്ടായപ്പം രാജന് ആദ്യം വന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കല്ലോ, വരും 100 രൂപ ഇങ്ങനെ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കണ്ട് ഞങ്ങളെപ്പോഴിങ്ങനെ വരും കാണും സംസാരിക്കും എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പം അവിടെ സീറ്റ് 16 ആയിരുന്നു. ഇപ്പം 14th അതിപ്പോൾ ഈ പ്രോബ്ലം കാരണം നടത്തിയില്ല, ക്യാൻസൽ ചെയ്തു. അവർ വിളിക്കാനായിട്ട് രാജൻ്റെ അടുത്ത് കൊണ്ട് വരും 2-3 ആഴ്ച മുമ്പ്. രാജനാണ് ചെക്ക് എഴുതിയ കൊടുത്തു, എഴുതിയ ഡേറ്റ് ഏതാണെന്ന് അറിയുക ഞങ്ങൾക്കൊക്കെ ആ ഡേറ്റ്. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഡേറ്റ് ഞാൻ എഴുതുകൊള്ളുന്ന ഞങ്ങളുടെ കൊച്ചങ്ങളുടെ മുമ്പ് വെച്ചോണ്ട് പറഞ്ഞു ഞാൻ ഈ ഡേറ്റ് എഴുതിയെന്ന് എനിക്ക് ഞാൻ ചെക്ക് തരുവുള്ളൂ പറഞ്ഞു. ആ ഡേറ്റ് തന്നെ സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചതൊക്കെ എന്തൊക്കെയോ അറിയാമായിരുന്നു നേരത്തെ. അതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പാണ്, അതുപോലെയുള്ള റിലേഷനാണ് ഞങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പറയേണ്ടത് എനിക്ക് തന്നെ അറിയത്തില്ല. ഞങ്ങൾക്ക് വലിയൊരു ദോഷമാണ്. ജനിച്ചാൽ ഒരിക്കൽ മരണം അത് അനിവാര്യമാണ്, അത് നടന്നിരിക്കും. എന്നാലും ലോസ് അല്ലാതെ വരുമോ? പിന്നെ ഇതിൽ കൂടുതൽ എന്തോ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് ഞങ്ങൾക്കൊരു വലിയ നഷ്ടമായിട്ട് എല്ലാവർക്കും, കുടുംബത്തിനും എല്ലാവർക്കും, അതുപോലെ ആയിരുന്നു എല്ലാവരോടും ആട്ടുകാരും. എല്ലാവർക്കും എന്ത് കാര്യം വേണം, എപ്പോൾ എന്ത് സാധിക്കണം, എന്ത് സംശയമുണ്ട്, എന്ത് ചോദിച്ചാലും അപ്പോഴും ആ സമയത്ത് എല്ലാവരും ഉത്തരം കൊടുത്തിരിക്കും. ഇല്ലെങ്കിൽ വിളിക്കും, നീ അത് ചെയ്തോ നീ ഇത് ചെയ്തോ എന്ത് വഴക്ക് പറയുമായിരുന്നു പറയുക. ഞാൻ എന്നെ എപ്പോഴും എന്നെ വഴക്ക് പറയാൻ, എന്ത് നല്ല കാര്യമായാലും എന്തിനായാലും ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു.
അതുപോലെയായിരുന്നു ഞങ്ങളുടെ ഫാമിലി. എനിക്ക് പറയാനുള്ള സ്ട്രെങ്ത് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ ചിത്രം നേരം വരായിരുന്നു. പിന്നെ രണ്ടും ഒക്കെ പറയാൻ വിചാരിച്ചു മാത്രം ഞാൻ ഇത്രയും പറഞ്ഞു. എല്ലാം ആത്മാവിന് നിത്യശാന്തി. So now we'll spend some time, come up to see the body before they close the casket. ചേർന്ന് കേട്ടോ, ഫിറ്റ് Thank you.
everyone for coming. Thank you so much for taking the time out and everything that's going on. Thank you for being in this space with us. Yeah, we have to leave here. We have a scheduled service at the crematory at noon. So
So we have to be leaving here at 11, be there for 12 noon. Yeah, but they changed. 12:30 where? No, 12 noon. There's another service scheduled at 12:30. We won't be able to do that. Who's they? Okay, so we'll see you at 9:30. We'll see you now and later. Yeah, and then you'll have plenty of time to do what you need to do, and it will be all right. As long as it's within the window of time. Again, the 12 noon deadline has nothing to do with me. It's the only place that's available. So, you know, other than that, it wouldn't matter. We just want to make sure that you get what you need. Right. You know, very well. Excuse me. Sorry.
ലൈവ് കേട്ടോ, ഓഫ് ചെയ്യാൻ പോണേ. ഇതിനകത്ത് ഇടക്കിടക്ക് ഇന്റർനെറ്റ് ഇങ്ങനെ കട്ട് ആവാറുണ്ട്. Usually, this both old place is open. We always do the entire, you know, always, you know, live always. And we do get cut certain times. But this place is not that bad. It's a Stratnam, there's a one funeral home. It's an amazement. You know, their biggest space is a basement. There's no internet service. So we have to pull the wire from the box. Here they don't allow the wire to be. I have the wire 100 feet long. But they don't need the wire. I mean, connection. So you have green meat? Yeah. I don't. That's with a casket, I figured. Yeah. This is my second new funeral. Oh, yeah? First one was my friend's brother, so 25 years ago. Oh, wow. Thank you so much. Sorry about that. How do I get to USB? It will take 2 days to, you know, convert into USB. Okay. But I have loaded the computer. Okay. And I have to make it to fit into the USB. Okay. The file is huge. I think it's almost almost 2+ hours. Okay. But I didn't cut it, you know, everything. Okay. So what I will do is when I load I will take off the noises at the beginning. Another customer for tomorrow. They came in. I didn't know they were coming to this place. Usually they were supposed to, but they want to show that. Okay. Either they want to get in out the crowd. You can put it from 5 o'clock on. Yeah, 5 o'clock. So now I cut the accept change. So I'll call you maybe by Thursday. It'll be ready. As soon as I'm ready, where's my phone? Because every time you talk to me, you're calling different numbers, so that's why I got confused. Yeah, my number is the 347-564. Yep. It is yours, right? Yes. Okay. Yeah, well, just put it in. Yeah, I'll load it. So that is your number, personal. Yeah. So as soon as I have USB ready, I will give it to you. Where do you live? In Queens Village. Queens Village. Okay. Try to figure out how to. I'll send a mail to you. You know, I'm in Belmore. Belmore? That's in Long Island? I can pick it up. 15 minutes from here. Okay. Yeah. Pick it up, no problem. If you want, you can text me or address. Yeah, when it's ready, I'll do it. Okay. Yeah, I'll do it. You have my card, no? Yeah. Yeah. I may do another funeral live here in American people. Okay. That's the reason they walked in. Uh-huh. Like, I brought the thing, Vincent will show the place. So, but I didn't. That's why I left it on. Whoever started early, they didn't want to view the body. That's why I left it on. But I didn't know the voice going to come soon. Okay. Thank you. All right. Thank you.